എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതും എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേര് ലംഘിക്കുന്നതുമായ ഒരു നിയമത്തെക്കുറിച്ചാണ്. നമ്മൾ ചെറുപ്പം മുതലേ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, സ്ത്രീയാണ് ധനം എന്നുള്ളത്. എന്നാൽ ഇന്നും കല്യാണ ചന്തകളിൽ സ്ത്രീധനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. സ്ത്രീധനം മൂലം നിരവധി ആളുകൾ വലിയ പീഡനങ്ങൾക്കിരയാകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീധനത്തിൻ്റെ ചരിത്രവും സ്ത്രീധന നിരോധന നിയമവും അതിൻ്റെ പഴുതുകളും സ്ത്രീധന നിരോധന നിയമം ലംഘിക്കുന്നത് മൂലം ലഭിക്കുന്ന ശിക്ഷകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അധികം ലഘടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കാദ്യം ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സ്വയംവരം എന്ന ചടങ്ങിനെക്കുറിച്ച്. സ്വയംവരം എന്ന് വെച്ചാൽ ഇതാണ്, ഒരു സ്ത്രീക്ക് ആ സ്ത്രീക്ക് വേണ്ട പുരുഷനെ തിരഞ്ഞെടുക്കാം. ആ കാലഘട്ടങ്ങളിലെങ്ങും സ്ത്രീധനത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. പിന്നീട് മെയിൽ ഡോമിനേഷൻ വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആണുങ്ങളുടെ അധികാരങ്ങളും പവറുകളും കൂടി വന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ ആണുങ്ങളുടെ വീട്ടിലേക്ക് പോയി വിഷമിക്കാൻ പാടില്ല എന്നൊരു ചിന്തയോടെ സ്ത്രീകളുടെ മാതാപിതാക്കൾ സ്ത്രീകൾക്കായി കുറച്ച് സ്വത്തുകൾ നൽകാൻ തുടങ്ങി. ഇതാണ് പിന്നീട് സ്ത്രീധനമായി രൂപാന്തരപ്പെട്ടത്. കാലക്രമേണ ഇതൊരു ചടങ്ങായി മാറുകയും ചെയ്തു. ഇന്ന് കാലഘട്ടങ്ങളിൽ സ്ത്രീധനം കിട്ടിയേ പറ്റൂ എന്നൊരു നിലയിലേക്കും പോയി ചില ആളുകൾ അതൊരു ക്രെഡിറ്റായി കാണാനും തുടങ്ങി. ഇനി നമുക്ക് സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് കാണാം. ഇങ്ങനൊരു നിയമം വരാനുണ്ടായ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സ്ത്രീധനം വലിയൊരു പ്രശ്നമായി സമൂഹത്തിൽ വളർന്നതിനെ തുടർന്ന് 1961 May 1 സ്ത്രീധന നിരോധന നിയമം 1961 നിലവിൽ വരികയാണ്. ഈ നിയമത്തിൽ പറയുന്നത് കല്യാണത്തിനോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്വത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ പണമോ കൈമാറിയാൽ അത് സ്ത്രീധനമായി കണക്കാക്കും എന്നാണ്. പിന്നീട് അതിനകത്തെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് ആളുകൾ കല്യാണത്തിനല്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 1984 നമ്മളുടെ ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഈ അമെൻമെൻറ്റിൽ കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് ശേഷമോ സ്ത്രീധനമായി ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമാണ് വന്നത്. എന്നിട്ടും പലരും അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പല ആളുകളും ഈ സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് കംപ്ലൈൻറ്റുകളൊന്നും പറയാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സ്ത്രീധനം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും സ്ത്രീധനം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമായി കണക്കാക്കും. അതായത് രണ്ടു കൂട്ടർക്കും ഒരേ തരത്തിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രൈമാണ് ഇത്. അതുകൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് കേസ് കൊടുക്കാൻ മടിക്കുന്നത്. 498A പ്രകാരം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങളെക്കുറിച്ച് ഈ സെക്ഷനിൽ പരാമർശിക്കുന്നു. 304B പ്രകാരം ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനാണ് പരാമർശിക്കുന്നത്. ഇനി 406 പ്രകാരം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമമായിരിക്കും അനുശാസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വിസ്മയുടെ കേസിൽ ഈ മൂന്നും വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീധന നിരോധന നിയമം ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ്. പിന്നെ ഈ സ്ത്രീധനം കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒരേപോലെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൊരു കേസും കൂടിയാണ് സ്ത്രീധന നിരോധന നിയമപ്രകാരം ഫയൽ ചെയ്യുന്ന കേസുകൾ. സ്ത്രീധന നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് 5 മുതൽ തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ എല്ലാ നിയമങ്ങൾക്കും നിയമം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില പഴുതുകളും ഉണ്ടാവുമല്ലോ, ലൂപ്പ് ഹോൾസ്. ആ ലൂപ്പ് ഹോൾസ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തത്, മാതാപിതാക്കൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വധുവിന് എന്തെങ്കിലും സമ്മാനദാനമായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു നിയമത്തിൽ ശിക്ഷാർഹമായി വരികയില്ല.
രണ്ട് പാരമ്പര്യമായി കൈമാറി വരുന്ന എന്തെങ്കിലും സ്വത്തോ ആഭരണമോ വധുവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സ്ത്രീധന നിയമത്തിൽ പെടുകയില്ല. മൂന്ന്, ആ വധുവിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് ലഭിക്കേണ്ട സ്വത്ത് അച്ഛൻ വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ വരില്ല. പിന്നെ ഇതിലുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ വധുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് എന്ത് എന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു നിയമമുള്ള കാര്യം, ഇത് ലംഘിച്ചാൽ ശിക്ഷാർഹമാണെന്നുള്ള കാര്യം. എന്നാലും ഇന്നും കല്യാണ ചന്തകളിൽ സ്ത്രീകളെ ഒരു ചരക്കായി മാത്രമാണ് കാണുന്നത്, ഒരു ബിസിനസ്സായിട്ടാണ് പലരും ഇന്ന് കല്യാണത്തിനെ കാണുന്നത്. നിങ്ങളുടെ പ്രൗഢി കാണിക്കാനല്ല സ്ത്രീധനം നൽകേണ്ടത്. സ്ത്രീധനം എന്നൊരു സാധനം നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഈ നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നിരവധി ആളുകളും ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത്. നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മയും അത് തന്നെയാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിസ്സാരം. ഇനിയും കല്യാണം കഴിക്കാനുള്ളവർ ഒരു തീരുമാനം എടുക്കുക, ഞാൻ സ്ത്രീധനം വാങ്ങില്ല, ഞാൻ സ്ത്രീധനം കൊടുക്കില്ല. നട്ടലുള്ളവൻ സ്ത്രീധനം വാങ്ങരുത്, നട്ടലുള്ളവന് സ്ത്രീധനം കൊടുക്കരുത്. ബാക്കി ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരിമാരെങ്കിലും സന്തോഷമായി ജീവിക്കും എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.